ഹായ് ഗൈസ്, ദിസ് ഈസ് മലായി വ്ളോഗ്സ്. ഓക്കെ ഗൈസ്, നമ്മുടെ ഈ ഒരു പ്രോഗ്രാം, അതായത് ഈ രാത്രി 8 മണിക്ക് നമ്മൾ ഈ ചെയ്യുന്ന ഈ ഒരു പ്രോഗ്രാം, ഇന്ന് 3-ാമത്തെ ദിവസമാണ്. അപ്പോൾ ഈ ഒരു 3-ാമത്തെ ദിവസമായപ്പോൾ ഫസ്റ്റ് ഡേയിൽ ഞാൻ ചോദിച്ച ക്വസ്റ്റ്യന്റെ ആൻസർ പറഞ്ഞ് ഒരാൾ നറുക്കിട്ടിട്ടുണ്ടായിരുന്നു. പുള്ളിയെ ഇന്നലെ വിന്നറായിട്ട് പ്രഖ്യാപിച്ചു. പുള്ളിക്ക് റീചാർജ് കാര്യങ്ങളെല്ലാം സക്സസ് ആയതിന്റെ ആ ഒരു മെസ്സേജ് എല്ലാം പുള്ളി കമന്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഇന്നലെ ചോദിച്ച ക്വസ്റ്റ്യൻസും അതേപോലെ അതിന്റെ ആൻസറും അതിന്റെ വിന്നറും ആരാണെന്നാണ് ഞാനിപ്പോ ഇവിടെ പറയാൻ പോകുന്നത്. ഓക്കെ, ഇന്നലെ ഞാൻ ഫസ്റ്റ് ചോദിച്ച ക്വസ്റ്റ്യൻ, നമ്മുടെ കരളിൽ ഗ്ലൂക്കോസ് ഏത് രൂപത്തിലാണ് സംഭരിച്ചിരിക്കുന്നത്? ആൻസർ ഗ്ലൈക്കോജൻ എന്നാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഏത് വിറ്റാമിന്റെ കുറവ് കൊണ്ടാണ് കണ എന്ന രോഗം ഉണ്ടാവുന്നത്? വിറ്റാമിൻ ഡി ആണ്, ഡി. 3-ാമത്തെ ക്വസ്റ്റ്യൻ, കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നായിരുന്നു. കോഴിക്കോടാണ്. ഓക്കെ, അപ്പൊ 3 ക്വസ്റ്റ്യൻസ് അവിടെ കഴിഞ്ഞത്. 4-ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിൽ നിന്നും ആദ്യമായി ജ്ഞാനപീഠ അവാർഡ് നേടിയ സാഹിത്യകാരൻ ആരായിരുന്നു? ജി ശങ്കരക്കുറുപ്പാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ 4 ക്വസ്റ്റ്യൻസ് അവിടെ കഴിഞ്ഞു. ഇനി അടുത്ത 5-ാമത്തെ ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് കടക്കാം. ഓക്കെ, 5-ാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, പിൻകോഡ് സമ്പ്രദായം ആരംഭിച്ച വർഷം ഏത് എന്നാണ്. 1972 ആൻസർ. ബുദ്ധമത കൃതികളിൽ രചിക്കാൻ ഉപയോഗിച്ചിരുന്ന ഭാഷ പാലിയാണ്. ഭാഷ പാലി ഇതിലാണെന്ന് ആൻസർ. ഓക്കെ, അടുത്ത 7-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, കാപ്പിച്ചെടിയുടെ ജന്മദേശം എവിടെ? കാപ്പിച്ചെടിയുടെ ജന്മദേശം എവിടെയായിരുന്നു? എത്യോപ്യയാണ് അതിന്റെ ആൻസർ. ബാങ്കുകൾ ദേശസൽക്കരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് റൈറ്റ് ആൻസർ. അൽമാട്ടി അണക്കെട്ട് ഏത് നദിയിൽ നിർമ്മിച്ചിരിക്കുന്നു? ആൻസർ കൃഷ്ണ നദിയാണ്. അതേപോലെ 10-ാമത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ലോക പുസ്തക ദിനമായി ആചരിക്കുന്നത് April 23 റൈറ്റ് ആൻസർ. ഒരുപാട് ആൾക്കാർ അയച്ചിട്ടുണ്ട് റൈറ്റ് ആൻസർ. ഒരുപാട് ആൾക്കാർ അയച്ചു നിന്നും നറുക്കിട്ട ഒരു പേര്, യൂസർ നെയിമാണ്, പേരല്ല, ലേണിംഗ് ഹബ് മലയാളം എന്ന് പറയുന്ന യൂസർ ഐ ഡി ആണ് ഇന്നത്തെ വിന്നർ. ലേണിംഗ് ഹബ് മലയാളം, പേരൊന്നും കറക്റ്റ് കൊടുത്തിട്ടില്ല, അതുകൊണ്ട് ലേണിംഗ് ഹബ് മലയാളം. ഓക്കെ, ഒന്നുകൂടി പറയാണ് വിന്നർ, ലേണിംഗ് ഹബ് മലയാളം. ഓക്കെ, അപ്പോൾ കൺഗ്രാചുലേഷൻസ്. നിങ്ങളുടെ ആ ഒരു ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം കമന്റ് ചെയ്യുക. ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്റെ കോൺടാക്ട് നമ്പർ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഡീറ്റെയിൽസ്, അതേപോലെ വിന്നറായ ആളുടെ ഏത് നമ്പറിലേക്കാണോ റീചാർജ് ചെയ്യേണ്ടത് ആ നമ്പരും, അതേപോലെ കണക്ഷൻ ഏത് നെറ്റ്വർക്ക് കണക്ഷൻ ആണ് എന്ന് കൂടി ഒന്ന് കമന്റ് ചെയ്യുക. എന്തായാലും നമുക്ക് ഇന്ന് വിന്നറായ ആ ലേണിംഗ് ഹബ് മലയാളം, കൺഗ്രാചുലേഷൻസ്. അപ്പോൾ ഇന്നത്തെ 10 ക്വസ്റ്റ്യൻസ് ഇവിടെ റെഡിയാണ്. 10 ക്വസ്റ്റ്യൻസ് ഞാൻ ഇവിടെ ചോദിക്കാൻ വേണ്ടിയുള്ള എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ഇന്നത്തെ 10 ക്വസ്റ്റ്യൻസിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്, ആധുനിക ഒളിമ്പിക്സിന്റെ പിതാവ് ആര്? ആധുനിക ഒളിമ്പിക്സിന്റെ പിതാവ്, ക്വസ്റ്റ്യൻ ഒന്നുകൂടി, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ആധുനിക ഒളിമ്പിക്സിന്റെ പിതാവ്. 2-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, സെക്കൻഡ് ക്വസ്റ്റ്യൻ, എ ആർ രാജരാജവർമ്മ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത സന്ദേശ കാവ്യം ഏതാണ്? ക്വസ്റ്റ്യൻ ഒന്നുകൂടി, എ ആർ രാജരാജവർമ്മ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത സന്ദേശ കാവ്യം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഒന്നുകൂടി പറയുകയാണ്, 2-ാമത്തെ ക്വസ്റ്റ്യൻ ആണിത്, എ ആർ രാജരാജവർമ്മ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത സന്ദേശ കാവ്യം ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. 3-ാമത്തേതാണ്, റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ആസ്ഥാനം എവിടെയാണ്? റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ആസ്ഥാനം എവിടെയാണ് ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാണ്, റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ആസ്ഥാനം എവിടെയാണ്. 4-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ദി ഗുഡ് എർത്ത് എന്ന പുസ്തകം രചിച്ചത് ആര്? അതായത് ദി ഗുഡ് എർത്ത് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരെന്നാണ് ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയണം. 4-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ദി ഗുഡ് എർത്ത് എന്ന പുസ്തകം രചിച്ചത് ആര്? ഓക്കെ, അടുത്ത 5-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ലില്ലി ഏത് രാജ്യത്തിന്റെ ദേശീയ പുഷ്പമാണ്? ലില്ലി, നമ്മുടെ ലില്ലി പൂവുണ്ടല്ലോ, അത് ഏത് രാജ്യത്തിന്റെ ദേശീയ പുഷ്പമാണ്? ലില്ലി ഏത് രാജ്യത്തിന്റെ ദേശീയ പുഷ്പമാണ്? 6-ാമത്തെ ക്വസ്റ്റ്യൻ, 2003 ഖേൽരത്ന അവാർഡ് നേടിയ മലയാളി താരം ഏതാണ്? 2003 ഖേൽരത്ന അവാർഡ് നേടിയ മലയാളി താരം ആരാണ് ക്വസ്റ്റ്യൻ ഒന്നുകൂടി, 6-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, 2003 ഖേൽരത്ന അവാർഡ് നേടിയ മലയാളി താരം ആരാണ്? ഓക്കെ, 7-ാമത്തെ ക്വസ്റ്റ്യൻ, സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ മലയാള ചിത്രത്തിന്റെ സംവിധായകൻ ആരാണ്? സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ മലയാള ചിത്രത്തിന്റെ സംവിധായകൻ ആരാണെന്നാണ്, സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ മലയാള ചിത്രത്തിന്റെ സംവിധായകൻ ആരാണ് എന്നാണ് 7-ാമത്തെ ക്വസ്റ്റ്യൻ. 8-ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യത്തെ സാഹിത്യ മാസിക 8-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഒന്നുകൂടി പറയുകയാണ്, കേരളത്തിലെ ആദ്യത്തെ സാഹിത്യ മാസിക ഏതാണ് എന്നാണ് 8-ാമത്തെ ക്വസ്റ്റ്യൻ. 9-ാമത്തെ ക്വസ്റ്റ്യൻ,
പമ്പാ നദിയുടെ പതനസ്ഥാനം ഏതാണ്? പമ്പാ നദിയുടെ പതനസ്ഥാനം ഏതാണ്? ക്വസ്റ്റ്യൻ ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ലാസ്റ്റ് പ്രാവശ്യം പറയുകയാണ്. പമ്പാ നദിയുടെ പതനസ്ഥാനം ഏതാണ് എന്നുള്ളതാണ് ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ. പത്താമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം എന്ന പദവി അലങ്കരിക്കുന്ന ജില്ല. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം എന്ന പദവി അലങ്കരിക്കുന്ന ജില്ല. ക്വസ്റ്റ്യൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, പത്താമത്തെ ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം എന്ന പദവി അലങ്കരിക്കുന്ന ജില്ല. ഇതാണ് എന്റെ 10 ക്വസ്റ്റ്യൻ ഗൈസ്. അപ്പോൾ ഇന്ന് ഞാൻ ചോദിച്ച 10 ക്വസ്റ്റ്യൻസിന്റെ ആൻസർ നാളെ ഉച്ചയ്ക്ക് 3 മണിക്ക് മുന്നേ തന്നെ നിങ്ങൾ കമന്റ് ചെയ്യുക. കമന്റ് ചെയ്യുന്ന ആളിൽ നിന്ന് ഒരാളാണ് വിന്നറായി നറുക്കെടുക്കുന്നത്. നറുക്കെടുത്ത ഒരാൾക്ക് 1 GB ഡേറ്റയാണ് കിട്ടുന്നത്. അപ്പോൾ ഇന്നലെ ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ ഇന്ന് വിന്നറായിരിക്കുന്ന ലേണിംഗ് ഹബ് മലയാളമാണ്. അപ്പോൾ എല്ലാവരും എല്ലാ ദിവസവും നിങ്ങളുടെ കമന്റ് കാര്യങ്ങളൊക്കെ അയക്കുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോസ് കാണുന്നവരെയും. ദിസ് ഈസ് മലയാളി വ്ലോഗ്സ്. ഓക്കെ, ബൈ.